നമസ്തേ. ദുരിതത്തിലേക്കും ദുരിതം അവതരിപ്പിക്കുന്ന ജ്ഞാനാനന്ദത്തിന്റെ പുതിയൊരു എപ്പിസോഡിലേക്കും എല്ലാ പ്രിയമുള്ള പ്രേക്ഷകർക്കും ഹാർദമായ സ്വാഗതം. വാസന പൂർവ്വജന്മാർജിതമായിട്ടുള്ളതുണ്ട്. മാതാപിതാക്കളുടെ കർമ്മവാസന മക്കളിലേക്ക് തലമുറകളിലേക്ക് പകർന്നു കിട്ടുന്നതുമുണ്ട്. അതെങ്ങനെയായാലും അത് അതുപോലെ ഉൾക്കൊള്ളുകയും സ്വയം തിരുത്താനുള്ള ഇച്ഛാശക്തി പ്രകാശിപ്പിക്കുകയും ചെയ്താൽ ഏതൊരു മനുഷ്യനും തന്നിലുള്ള ദുർവാസനകളെ അകറ്റി നന്മ മരങ്ങളായി വളരാനുള്ള, വികസിക്കാനുള്ള, പ്രകാശിക്കാനുള്ള അവസരവും സാധ്യതയുമുണ്ട്. അതിന് പലപ്പോഴും നമ്മൾക്ക് ഉതകുന്ന ഒരു വസ്തുതയാണ് സദ്ഗുരുക്കന്മാരുടെ ദർശനങ്ങൾ അഥവാ അവരുടെ മാർഗനിർദ്ദേശങ്ങൾ. കാരണം സദ്ഗുരുക്കന്മാരെന്ന് പറയുന്നത് പൊരുളിനെ അന്വേഷിച്ച്, പൊരുളിനെ അറിഞ്ഞ്, അതിനെ സാക്ഷാത്കരിച്ച് പൊരുളായി നിലനിൽക്കുന്നവരാണ്, പ്രകാശിക്കുന്നവരാണ്. അവരുടെ സാക്ഷാത്കാരാനുഭവമാണ് അവരുടെ വാക്കുകളിലൂടെ, വചനങ്ങളിലൂടെ, കർമ്മത്തിലൂടെ, ധർമ്മത്തിലൂടെ, ജ്ഞാനത്തിലൂടെയൊക്കെ നാം കാണുന്നതും അറിയുന്നതും അനുഭവിക്കുന്നതും. ആത്മമോചന കർമ്മം എന്ന ഭൂമിയിൽ നിർവഹിച്ചുകൊണ്ടിരിക്കുന്ന ഒരേ ഒരു കർമ്മയോഗിയായ ചുറ്റുവളങ്ങര സഭാശ്രമാചാര്യൻ സ്വാമി ഗുരു ജ്ഞാനാനന്ദജി സമൂഹ പ്രാർത്ഥനാ വേളയിൽ ഭക്തജനങ്ങളുമായി സംവദിക്കുന്ന ഏതാനും ചില അനർഹ മുഹൂർത്തങ്ങളാണ് ഈ എപ്പിസോഡിലൂടെ നമുക്ക് ആസ്വദിക്കാനാവുക. ആൻഡ് ലെറ്റ് അസ് എൻജോയ് ദി വീഡിയോ. ഇവിടെ സ്വർഗവും ഭൂമിയും പാതാളവും അടച്ചു വാഴുന്ന ആ ദൈവം ഇവിടെ വാണരുളുന്നു. സ്വർഗനായക വാഴുക വാഴുക എന്നും ഭൂമി വലക വാഴുക വാഴുക എന്നും ആ സ്വർഗനായകൻ സ്വർഗവുമായി ഭൂമിയിൽ വന്ന് എന്തിനാണ്? മർത്യനുള്ള മലീനതീക്കുവാൻ ഓരോ ജന്മാമെടുത്ത മഹാദേവ. സ്വർഗമായി സ്വർഗവുമായി സ്വർഗീയ അനുഭവങ്ങളുമായി സ്വർഗീയ അനുഭൂതിയുമായി ഈ ലോകത്തിൽ ആ സ്വർഗീയ നായകൻ ഈ ഭൂമി പരിപാലനാർത്ഥം എത്തിയിരിക്കുന്നത് എന്തിനാ? മനുഷ്യന്റെ മലിനതകൾ എന്തെല്ലാം മലിനതകളാ മനുഷ്യൻ വാരിക്കൂട്ടുന്നത്! കള്ളുകുടിയും പെണ്ണുപിടിയും ഒക്കെ ആ പാപമാലിന്യങ്ങളാണ്. ഈ ജന്മാന്തരങ്ങളിലൂടെ ആർജിച്ച് ഒരു ലക്കം ലകാനമില്ലാതെ പിറന്ന് വീഴുകയാണ് ഇന്നത്തെ ജനം. അവരുടെ ജീവിത വൈകല്യങ്ങളും ജീവിത രീതികളും ഏത് മതത്തിലായാലും മനുഷ്യൻ നന്നായാൽ മതി എന്ന് ഗുരു അരുളി ചെയ്തത് എന്തിനാണ്? മനുഷ്യൻ നന്നാകുന്നില്ല. ഏത് മതവും ആയിക്കൊള്ളട്ടെ, മനുഷ്യൻ നന്നായാൽ മതി. അതാണ് നാരായണ ഗുരുവിൻ്റെ മതം. അപ്പോൾ എല്ലാവരും എല്ലാ മനുഷ്യനും ജാതിഭേദം എന്നെ ആത്മീയമായും ശാരീരികമായും നന്നായി സ്ഥൂലത്തിലും സൂക്ഷ്മത്തിലും അവൻ ഒരു വിളക്ക് പോലെ അല്ലെങ്കിൽ അവൾ ഒരു വിളക്ക് പോലെ പ്രകാശമുള്ള വ്യക്തി ആയിരിക്കണം. അതിന് നമ്മുടെ ഉള്ളിൽ നമ്മുടെ ദുർവാസനകൾ കെട്ടിക്കിടക്കുകയാണ്. ജന്മവാസന, കർമ്മവാസന, ജന്മനാ നമ്മൾ ശുദ്ധരായി ജനിക്കുന്നു എന്ന് പറഞ്ഞാൽ അശുദ്ധരായി ജനിക്കുന്നു. ഈ അശുദ്ധിയെല്ലാം പോകുവാനാണ് ശൈശവം മുതലിലെ ബാല്യകാല്യം മുതൽ ആശാൻ ബാല്യത്തിലെത്തണമെന്ന് പറയുന്നത്, ഗുരുകുലങ്ങളിൽ എത്തണമെന്നും ഗുരുവിദ്യ ഗുരുകുലവിദ്യ അഭ്യസിക്കണമെന്നും പറയുന്നത് നമ്മുടെ ഈ ജന്മവാസനയും ദുർവാസനകളും ജന്മമാലിന്യങ്ങളും. പറഞ്ഞില്ലേ, ശൂദ്രനായിട്ട് ജനിക്കുക, ബ്രാഹ്മണനായിട്ടല്ല. അപ്പോൾ നമ്മൾ നല്ല കർമ്മങ്ങൾ ചെയ്ത് നല്ല വേദങ്ങളൊക്കെ പഠിച്ച് പറഞ്ഞു കേട്ടില്ലേ, വിശ്വാസം വേണം വേദശാസ്ത്രങ്ങളിൽ പൊരുളായി വിളങ്ങുന്ന ശക്തിയാണ് ഈശ്വരൻ. വേദശാസ്ത്രങ്ങളിലെ പൊരുളാണ് ഈശ്വരൻ. അല്ല, അത് ശിവഗിരിയിലോ ശബരിമലയിലോ പളനിയിലോ ഇനിയും ഹിമാലയത്തിലോ ഒന്നുമല്ല, ആ പൊരുളിരിക്കുന്നത് വേദങ്ങളിലാണ്, വേദശാസ്ത്രങ്ങളിലാണ്. ആ വേദശാസ്ത്രങ്ങൾ നമ്മൾ പഠിക്കുമ്പോഴാണ് നമ്മുടെ മനോമാലിന്യങ്ങൾ, ജന്മമാലിന്യങ്ങൾ, അശുദ്ധതകളെല്ലാം മാറി നല്ല കുട്ടികളായി വളരാൻ പറ്റും. വളർന്ന് എന്തോ ആകണം, ബ്രഹ്മജ്ഞാനേന ബ്രാഹ്മണ. ബ്രഹ്മജ്ഞാനം ഉണ്ടാകണം, അപ്പോൾ ബ്രാഹ്മണനാകും. അതുണ്ടാകും, ബ്രഹ്മജ്ഞാനം ഉണ്ടാകുന്നില്ലെങ്കിൽ തന്നെയും ബ്രഹ്മത്വം ഉണ്ടാകണം നമ്മളിൽ. ബ്രഹ്മം പ്രകാശമായി വിളകും, അതൊരു വിളക്കുണ്ടാകണമെന്ന് പറഞ്ഞിട്ട്
ആ വിളക്ക് ബ്രഹ്മമാണ്, ബ്രഹ്മോപാസനയാണ് ഇവിടെ നടക്കുന്നത്. നാരായണ ഗുരു ഒരു രൂപമായി സങ്കല്പത്തിലാണ് പ്രത്യക്ഷമാകുന്നത്. സങ്കല്പം വിട്ടു കഴിഞ്ഞാൽ അതില്ല, അത് ബ്രഹ്മമായിട്ട് ബ്രഹ്മത്തിൽ ലയിച്ചു നിൽക്കുക. ആ ബ്രഹ്മ സ്വരൂപം തന്നെയാണ് സ്വാമി ഗുരുധർമാനന്ദജിയും. അത് നാരായണൻ ലയിച്ച് നാരായണനായി നിന്ന് തന്നെ അതിപ്പോഴും വിളങ്ങിക്കൊണ്ടിരിക്കുന്നു. അതൊരു വീട്ടിൽ ചെന്ന് അമ്മയോട്, അവിടുത്തെ അമ്മയോട് പറയുന്നു, നിന്നോ അത് ഈ കഴിഞ്ഞ ദിവസം നടന്നതോ, നിന്നോ നിന്റെ അപസ്മാരം അല്ലെങ്കിൽ നിന്റെ ഈ ഭയങ്കരമായ ശനി ഞാനാണ് പ്രാർത്ഥിച്ച് സുഖമാക്കിയത്, അതുകൊണ്ട് ഞാനിവിടെ അടുത്ത ആശ്രമത്തിനുള്ള നീ അവിടോട്ട് വരണം എന്ന്. അപ്പോൾ സ്വാമിജിയുടെ ആശ്രമത്തിൽ ചെന്നാണ് ഈ സ്ത്രീ സുഖമായത്. അക്കാലത്ത് 12-ഓ 11-ഓ വയസ്സുള്ളപ്പോൾ കൊണ്ടുപോയി പോയി സുഖമായി സ്വാമിജിയുടെ ആശ്രമത്തിലാണ്, ധർമാനന്ദ സ്വാമിയുടെ ആശ്രമത്തിലാണ്. അപ്പം ഞാനാണ് നിന്നെ സുഖമാക്കിയെന്ന് പറയുമ്പോൾ ധർമാനന്ദ സ്വാമി തന്നെയല്ലേ എന്ന് പറയുന്നത്? അത് നാരായണ സ്വാമിജി എന്ന് പറഞ്ഞാൽ ശരീരമല്ല, അത് ആത്മാവാണ്, ജ്യോതിസാണ്, അഖണ്ഡ ജ്യോതിസാണ്, അത് പരമാത്മാവാണ്, അത് നാരായണനാണ്. ജ്യോതിസായി വരുമ്പോൾ, അഖണ്ഡ ജ്യോതിസായി വരുമ്പോൾ നാരായണനാണ്. ഈ പരമമായ അനേക പൊരുളുകളോട് കൂടിയതാണ് നമ്മുടെ ഈ ശരീരമൊക്കെ. അത് ഇന്ദ്രിയങ്ങൾ, കണ്ണ്, കാത്, മൂക്ക്, നാക്ക്, ഇതെല്ലാം ഓരോ പൊരുളുകളാണ്. ഈ പൊരുളുകളെല്ലാം ഒരിടത്തേക്ക് കേന്ദ്രീ, അത് മനസ്സിലേക്ക് കേന്ദ്രീകരിക്കണം. അപ്പോൾ നമ്മുടെ ഈ പ്രാർത്ഥനയ്ക്ക് സഫല സാഫല്യം ഉണ്ടാകണമെങ്കിൽ നമ്മുടെ പ്രാർത്ഥന ശരിയായ രീതിയിൽ പോകണം, ഏകാഗ്രത എടുക്കണം. ഏകാഗ്രത പ്രാർത്ഥന മറ്റ് കർമ്മം പോലെയല്ല. നമ്മുടെ മനഃശുദ്ധി, വാക്കുശുദ്ധി, കർമ്മശുദ്ധി ഇങ്ങനെയുള്ള ത്രികരണ ശുദ്ധിയോടുകൂടി നമ്മൾ ഒരു ദൈവത്തെ മാത്രം ആശ്രയിച്ച് പ്രാർത്ഥിക്കുമ്പോൾ അതിന് ഫലമുണ്ടാകും. സങ്കടത്തോടുകൂടി പ്രാർത്ഥിക്കണം. സങ്കടനാശനാണ് ദൈവം. നമ്മുടെ ദൈവത്തെ ഭരിക്കാൻ പോകാതെ നമ്മുടെ ഭരണം നമ്മളെയെല്ലാം ദൈവത്തിന് വിട്ടുകൊടുക്കണം. അപ്പോൾ ദൈവത്തിൻ്റെ സംരക്ഷകരായി തീരണം. ഇപ്പോഴതല്ല, എല്ലാം ചെകുത്താൻ്റെ സംരക്ഷകരാണ്. ഈ പറഞ്ഞ സ്ത്രീയുടെ ഭർത്താവ് ഇപ്പോഴും മദ്യപിക്കും. അവിടെ അജന്ത ഭഗവാൻ പറഞ്ഞു, ഈ വീടൊക്കെ നന്നാകട്ടുന്നുണ്ടായിരിക്കും. അയാൾ കുറച്ച് ദിവസം വ്രതം എടുത്തിട്ട് പിന്നെയും കുടുംബവ്യാശികളല്ലേ കിടക്കുന്നത്, പിന്നെ എല്ലാം മദ്യപാനികളും, ഇങ്ങനെ ലോകം നശിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. ഇതിൽ നിന്നൊരു വമ്പിച്ച മാറ്റം ഉണ്ടാകണം. എല്ലാം ചെകുത്താൻ്റെ പിടിയിലേക്കാണ് പോകുന്നത്, ദൈവത്തിൻ്റെ പിടിയിലേക്ക്. ദൈവത്തിൻ്റെ വാഴ്ച ആരും അറിയുന്നില്ല. വെറുതെ എല്ലാ ഈ പ്രമാണമാണ്, വിശുദ്ധ വേദപുസ്തകവും വിശുദ്ധ ഖുറാനും വിശുദ്ധ ശ്രീമദ് രാമായണവും ഭാഗവത്ഗീതയും എല്ലാം എഴുതി വച്ചിരിക്കുന്നുണ്ട്. അത് പുസ്തകമായി തലയെ വെച്ചു നടന്നാൽ മതിയോ? അത് പഠിച്ച് പാണ്ഡിത്യം ഉണ്ടെന്ന് പറഞ്ഞാൽ മതിയോ? അതിൽ നിന്ന് എന്തെങ്കിലും ഒരംശം ഈ വായനക്കാരിൽ, ഭജനക്കാരിൽ, ഭക്തരിൽ അത് ഉണ്ടായി വരണം. അത് ഉണ്ടാകുന്നില്ല. അതാ ഇപ്പം നമ്മൾ തിരുവനന്തപുരത്ത് കണ്ടില്ലേ, ക്രൈസ്തവരുടെ ആൾക്കാരെല്ലാം കൂടെ കൂടി, ക്രൈസ്തവരായതുകൊണ്ട് അവർ മനുഷ്യരില്ല, അവരെല്ലാം കൂടെ ഒരു ചിന്തയുമില്ലാതെ, ദൈവവിശ്വാസമില്ലാതെ, ദൈവത്തോടൊരു ആത്മാർത്ഥതയില്ലാതെ, ആ മതത്തെക്കുറിച്ചൊരു ചിന്തയില്ലാതെ, സ്നേഹവും സാഹോദര്യവും ഒക്കെയാണ് അവരുടെ നമ്മുടെ മതം. ഇവിടുത്തെ മതം അതാ, സ്നേഹം സാഹോദര്യം. ഈ ഒരു ചിന്തയും ഒന്നുമില്ലാതെ പോലീസുകാരെന്ന് പറയുന്ന അതിനെ അവരെ പട്ടികളാക്കുന്നുണ്ടെന്നു. അവർ നല്ല മനുഷ്യരാണ്, നമ്മളെ രക്ഷിക്കാൻ അവരെ അവിടെ നിയോഗിച്ചിരിക്കുക, നല്ല നല്ല മനുഷ്യരാണ്. പക്ഷേ അവരെല്ലാം ഈ യമദൂതന്മാരെ പോലെ ചെന്ന് ആക്രമിച്ച് തീയിടുമെന്ന് പറയുന്നത് ദൈവാധന തീയിട്ടില്ലെന്ന് തോന്നുന്നു. ഒത്തിരി എണ്ണത്തിലെ പോലീസ് സ്റ്റേഷനിലാ തകർത്തു, ഒരുപാട് വാഹനങ്ങൾ തകർത്തു, എന്തെല്ലാം നശിപ്പിക്കാമോ അതെല്ലാം നശിപ്പിച്ചു. അതിനിടയിൽ തീവ്രവാദം ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം? മനുഷ്യൻ എന്നാൽ പിന്നെ ദൈവം വേണ്ടാന്ന് വെക്കണം, തീവ്രവാദത്തിനൊക്കെ പോകട്ടെ. ഇത് രണ്ടു പേരും എടുക്കാൻ പാടില്ല ആരും. ദൈവവാദം എന്ന് പറഞ്ഞാൽ ആത്മീയതയാണ്, അത് ശരീരമല്ല, ജഡമല്ല. ഈ ഇടത്തിൻ്റെ നിലനിൽപ്പിന് വേണ്ടിയാണ് ഇവരെല്ലാം മരിക്കാൻ തുടങ്ങുന്നത്. ഈ പുരോഹിതന്മാരെല്ലാം കൂടെ മരിക്കാൻ തുടങ്ങുക, പ്രാണം കളയാൻ തുടങ്ങുക. ഇവർക്ക് എന്തിനും ഇങ്ങനെ ജീവിക്കുക? ഇവർ ജീവിക്കുകയേ വേണ്ട. ഇവർ ദൈവത്തോട് ഇനി എത്ര ജന്മം മാപ്പ് പറഞ്ഞാൽ മാപ്പ് കിട്ടത്തില്ല. പിന്നെയും പിന്നെയും ഈ കൊടും പാപത്തിലേക്കാണ് ഇവരെല്ലാം മനുഷ്യർ പോയിക്കൊണ്ടിരിക്കുന്നത്. പാപമാരി ചൊരിഞ്ഞിതാ നിൻ മക്കൾ ബിന്ദു വെണ്ണീറായി തീരുന്നു, സാധു വത്സല പാപങ്ങൾ നീ പോക്കുവാൻ. ആ ഇങ്ങനെ പ്രാർത്ഥിച്ച് പാപമാരി ചൊരിഞ്ഞ് നമ്മുടെ ആ മനസ്സുകളും
ഈ ജീവൻ തന്നെയും വെന്ത് വെണ്ണേറായി തീർന്നുകൊണ്ടിരിക്കുകയാണ്, തീർന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി ഇല്ലിത് അതിന് നശിക്കുന്നതിന് മുമ്പേ നമ്മളെല്ലാം ദൈവത്തിൻ്റെ പരമപദം പ്രാപിക്കണമെന്ന ഗുരുദേവന് എഴുതി വച്ചിരിക്കുന്നത് നമ്മുടെ മധ്യപ്രാർത്ഥനയിൽ അവസാന പാദത്തിൽ പറയുന്നത് നിന്റെ പരമപദം പ്രാപിക്കാനുള്ള ഭാഗ്യം എനിക്ക് തരണമേ എന്നാണ് പ്രാർത്ഥിക്കുന്നത്. അതിനനുസരിച്ച് ജീവിതവൃത്തി ശുചിത്വം, അത് വാക്കുകൊണ്ടും നാക്കുകൊണ്ടും പ്രവൃത്തിയുണ്ടും ഒക്കെ ശുചിത്വം ഉണ്ടാകണം. മുറ്റത്ത് തുപ്പരുത്, ആശ്രമമുറ്റത്ത് തുപ്പരുത്, പിന്നെ അകലം പാലിക്കണം എന്നൊക്കെ ഗുരുദേവൻ തന്നെയാണ് പഠിപ്പിച്ചതെന്താ നിങ്ങളെല്ലാം മറന്നുപോയോ? അതൊക്കെ മുഖാറ വെച്ചുകൊണ്ട് നടക്കണം എന്നല്ല, ആ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഗുരുദേവൻ തന്നെ ഈ സർക്കാരിനെ കൊണ്ട് പഠിപ്പിച്ചതാണ്. അകലം പാലിക്കണം, എല്ലാവരുടെയും ശരീരത്തിന് ശീതോഷ്ണസ്ഥിതി ഒരുപോലെയല്ല, എല്ലാവരുടെ ഉള്ളിലിരിക്കുന്ന അണുക്കൾ ഒരുപോലെയല്ല, ഇങ്ങനെ ചേർന്ന് ചേർന്ന് നടക്കാം. ഈ അണുക്കൾ പരസ്പരം മാറും, രോഗം അങ്ങോട്ട് പകരും. അകലത്തിലാണല്ലോ അത് സംഭവിക്കത്തില്ല. പിന്നെ ശുചിത്വം വേണം, ഇറങ്ങുന്നിടത്തെല്ലാം കാർക്കറ്റ് തുപ്പരുത്, പിന്നെ അതിലെല്ലാം അണുക്കൾ കാണും, രോഗങ്ങൾ രോഗാണുക്കൾ കാണും, പാപശക്തികൾ കാണും. അപ്പം നമ്മൾ അകന്ന് ഒരകൽച്ച ഒരകലം പാലിക്കണം. അകലം പാലിച്ചുകൊണ്ടുവേണം ജനങ്ങളുമായി ഇപ്പോഴത്തെ ആൾക്കാരുമായി സഹകരിക്കാൻ. എല്ലാം രോഗബാധിതരാണ്, രോഗമില്ലാത്ത ആരുമില്ല, എല്ലാവരിലും അണുക്കളാണ്, അല്ലെങ്കിൽ കുത്തിവെച്ച അണുക്കളും കൊണ്ടല്ലേ നടക്കുന്നത്. അപ്പോൾ ഈ നാശത്തിൽ നിന്നും ഈ മനുഷ്യന്റെ പ്രകോപനങ്ങളിൽ നിന്നും നമ്മൾ പ്രത്യേകം സൂക്ഷിക്കണം. നമ്മുടെ വീട്ടിലേക്ക് ഈ കൊടകൾ കയറി ഇനി വരും. അതിൻ്റെ കാരണം നമ്മളിൽ പാപം എന്ന ശത്രു ഇരിക്കുന്നു, ആ ശത്രു ആകർഷിച്ചുകൊണ്ട് വരുന്നതാണ്. ആരും അറിയാതെ പട്ടികളും പൂച്ചകളും ഒക്കെ കയറി വന്ന് കടിക്കുന്നില്ലേ മനുഷ്യനെ? അതൊക്കെ അവരിൽ പാപശക്തി ഇരിക്കുന്നു, അത് ആകർഷിക്കപ്പെടുന്നതാണ്. അല്ല വീടുകളിലൊക്കെ കയറി ബസ്സിലൊക്കെ കയറി വന്ന് പട്ടികൾ കടിക്കുന്നത്, ആ പട്ടിയുടെ കടിയേൽക്കാൻ ആ ആള് യോഗ്യനാണ്. അയാളുടെ ഉള്ളിലിരിക്കുന്ന പാപം അത്ര ഭീകരമാണ്. അതുകൊണ്ട് ആ ബസ്സിലൊക്കെ കയറിയിരിക്കുന്നവരെയും വീട്ടിൽ കിടന്നുറങ്ങുന്നവരെയും ഒക്കെ ഈ നായ്ക്കളും പൂച്ചകളും കടുവകളും സിംഹങ്ങളും ഒക്കെ ഇറങ്ങി പിടിക്കുക. ഇപ്പം ഇതൊക്കെ നമ്മളുടെ പാപത്തിൻ്റെ ഭീകരത കൊണ്ട്, പാപത്തിൻ്റെ തൂക്കം തൂക്കത്തിൻ്റെ തോതനുസരിച്ചാണ് എല്ലാവരും ദാനധർമ്മം ചെയ്യേണ്ടത്. പാപത്തിൻ്റെ തൂക്കം ഉണ്ടല്ലോ, ആ തൂക്കം അനുസരിച്ചാണ് ദാനധർമ്മം ചെയ്യേണ്ടത്. അത് മാറ പോലെ തൂക്കമാണെങ്കിൽ അതനുസരിച്ച് ദാനധർമ്മം ചെയ്യണം. പഞ്ഞി പോലെ ആ തൂക്കമെങ്കിൽ അതനുസരിച്ച് ചെയ്താൽ മതി. അങ്ങനെയാണ് അതിൻ്റെ കണക്ക്.